എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു കാർട്ടൂൺ മീഡിയയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു നിർത്തിയത് ഈ പലതര എക്സ്പ്രഷൻ സമയത്ത് ഫേസിലുണ്ടാകുന്ന മാറ്റങ്ങളുമാണ്. അപ്പം ഇനി നമുക്ക് ഈ ഈ തല നമുക്ക് ബോഡിയിലൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. ബോഡിയിൽ ഫിറ്റ് ചെയ്യുമ്പോൾ ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് എളുപ്പം വരയ്ക്കാം എന്നുള്ളതിനെ പറ്റി നമുക്ക് ചിന്തിക്കാം. ഒന്ന് രണ്ടാഴ്ച മറ്റേ ഈ അപ്ലോഡ് ചെയ്യാനായിട്ട് തടസ്സം നേരിട്ട് പേഴ്സണലായിട്ട് ചില അത്യാവശ്യങ്ങളുള്ളതുകൊണ്ട് ആണ് ഈ തടസ്സം നേരിട്ടത്. നമുക്ക് ഇനി ഈ ഇതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് കടക്കാം. ഈ തല എങ്ങനെ ബോഡിയെ ഫിറ്റ് ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. അപ്പം ഈ ഒരു മനുഷ്യൻ്റെ തല എങ്ങനെ ബോഡിയെ ഫിറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഇത്തവണ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇങ്ങനെ ഇങ്ങനെ തല വരച്ചു കഴിഞ്ഞാൽ എല്ലാവരും മിക്കവരും ഈ തല ഇതിങ്ങനെ നമ്മളൊരു മനുഷ്യൻ്റെ ഹെഡാണ്. ഈ ഹെഡ് ഇത് ഇതേ തന്നെ ഈ ബോഡി ഫിറ്റ് ചെയ്ത് പോവുകയാണ് പതിവ്. പക്ഷേ നമ്മൾ ഇങ്ങനെ തലയാണെങ്കിൽ നമുക്ക് മനുഷ്യൻ്റെ ശരീരത്തിൽ നമുക്കൊരു ഒരു എക്സ്ട്രാ ഇത് ഒരു ഇതും കൂടെ നോക്കാം. നമുക്ക് ഇങ്ങനെ നോക്കാം ഈ ബോഡി, നമുക്ക് ഈ കഴുത്ത് നമുക്ക് ഇങ്ങനെ നോക്കാം, ഈ തല ഇങ്ങനെ നോക്കാം, ഇങ്ങനൊരു തല. ഈ തല ബോഡിയെ വയ്ക്കുന്നത് നമുക്ക് ഇവിടുന്നല്ല ഒരിക്കലും മറ്റേ ബോഡിയുടെ ഈ കഴുത്ത് വരുന്നത് ഇവിടെയാണ് കഴുത്ത് വരുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ നോക്കി നമുക്ക് താടി ഇങ്ങനെ തള്ളിയാൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ചെവിയുടെ ഈ ഭാഗത്താണ് നമ്മുടെ ഈ കഴുത്ത് വരുന്നത്. അപ്പം നമ്മൾ എപ്പം വരയ്ക്കുമ്പോഴും ഈ ഭാഗത്താണ് കഴുത്ത്. ഈ താടി ഇങ്ങനെ തള്ളി നിൽക്കുക ഫ്രണ്ടിലോട്ട്. അപ്പോൾ അവിടുന്ന് താഴോട്ട് നമ്മളിങ്ങനെ ഒരു കഴുത്ത് വരച്ചു. ഇനി നമ്മൾ നേരത്തെ ഈ ഹെഡ് വരച്ച പോലെ തന്നെ ഈ ബോഡി നമുക്കിങ്ങനെ ഒരു ഷേപ്പ് നമുക്ക് ഉണ്ടാകും. ഒരു നീണ്ട ഒരു ബലൂണിൻ്റെ രീതിയിലുള്ള ഒരു ഷേപ്പ്, ഒരു ബോഡി. അതാണ് ആ ബോഡിയുടെ ഷേപ്പ് ചെയ്തതാണ്. അപ്പം നമ്മൾ ഡ്രസ്സ് ഇടിച്ചാലും എങ്ങനെയാണെങ്കിലും ഈ ഇതിന് കയ്യും കാലും ഒക്കെ അതിൻ്റെ കറക്റ്റ് പ്രോപ്പറായ സ്ഥലത്ത് വരുത്താനായിട്ട് ഈ ഒരു മാർഗം സഹായിക്കും. നമുക്ക് അതെ ഇവിടെ ഇതിൻ്റെ താഴോട്ട് നമുക്കത് ഇങ്ങനെ കാല് ഇങ്ങനെ വരയ്ക്കാം. കാലിൻ്റെ പാദം കണ്ട ഇത് വളരെ ശ്രദ്ധിക്കേണ്ട. ആൾക്കാർ കാൽപാദം വരയ്ക്കുന്നതിനാണ് കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. അപ്പം അതിൻ്റെ ഷേപ്പ് നമ്മൾ നോക്കിയാൽ മതി. കാല് ഇപ്പം ഇങ്ങനെ ഒരു ഇത് ഒരു ഇതിൽ വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ആളിങ്ങനെ ഒരു പ്രതലത്തെ ചവിട്ടി നിൽക്കുന്ന ഒരു ഫീൽ നമുക്ക് വരും. ഇതുണ്ട് ഇങ്ങനെ ഒരാളൊരു പ്രതലത്തെ ചവിട്ടി നിൽക്കുന്ന ഒരു ഫീൽ വരും. രണ്ട് കാലം രണ്ട് വശത്തോ അല്ലെങ്കിൽ മണ്ണിൽ തൊടാതെയോ അങ്ങനല്ല ഇതിന്ന് ഇപ്പം നിൽക്കുന്നത്. ഇനി നമുക്ക് കൈയാണ്. കൈ എപ്പോഴും ഷോൾഡറിൽ നിന്ന് തന്നെ വേണം. ഇതാണ് ഷോൾഡർ. നമ്മൾ ഈ ഇപ്പം ഡ്രസ്സൊക്കെ വരയ്ക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഈ ഷോൾഡറിൽ നിന്ന് കൈ വരുന്നതിനകത്തൊന്ന് പലരും പിന്നെ വിമുഖത കാണിക്കുകയാണ്. ഇങ്ങനെ ഷോൾഡറിൽ നല്ല കൈ വരുന്നത് എന്ത് ചെയ്ത് കണ്ടേ, ഷോൾഡറിൽ നിന്ന് തന്നെ കൈ വരുന്നതുണ്ട്. ഈ അതേ കണക്ക് ഇപ്പോഴത്തെ ഷോൾഡർ. അപ്പം ഈ പിന്നെ ചില ഞാനത് വേറെ ഒരു ചിത്രം വരച്ച് ഞാനത് വ്യക്തമാക്കാം. ഇങ്ങനെ ഒരാളിനെ നമ്മളിപ്പോൾ വരച്ചതന്നെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരാളിനെ നമ്മൾ വരച്ചു. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഷോൾഡറെന്ന് വരണം, രണ്ട് ഈ ബോഡിയുടെ ഇത് ബോഡി കണ്ടിന്യൂ ചെയ്താണ് കാലിങ്ങനെ വരുന്നത്. ഇത് ഇത്രയും നമ്മൾ മറ്റേ ഓർത്ത് വെക്കണം. പിന്നെ ഈ പറയണക്ക് ഈ ഇതിൻ്റെ ഈ മുട്ടിന് ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ട്, ഈ മുട്ടിനൊരു ജോയിൻ്റ് ഉണ്ട്, ഈ മുട്ടിനൊരു ജോയിൻ്റ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അത് കണക്കാക്കിയാൽ നമ്മൾ ഡ്രസ്സ് ഇടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ ഇങ്ങനൊരു ഡ്രോയിങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഡ്രസ്സ് ഇടാനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണ്. ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഡ്രസ്സ് ഇടിക്കാം. അത് കണ്ട് ഇങ്ങനെ ഷർട്ടിൻ്റെ കോളർ നമുക്ക് ഇങ്ങനെ വരയ്ക്കും. ഇത് ഷോൾഡർ, ഇവിടുന്ന് ഷർട്ടിൻ്റെ കൈത ഇങ്ങനെ വരയ്ക്കാം. ഈ ഷർട്ടിൻ്റെ കൈത ഇവിടെ വരയ്ക്കാം. പിന്നെ ഇതിൻ്റെ ഷർട്ടിൻ്റെ ബോഡി നമുക്കത് ഇങ്ങനെ വന്ന് ഇത് ആ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടുന്ന ഭാഗം
ഇങ്ങനെ വരിക. ഇപ്പം ഷർട്ട് ഇട്ടു. ഇനി ഇത് നമ്മൾ മുണ്ട് മുണ്ടാണെങ്കിൽ മുണ്ടല്ലേ, പാൻ്റാണെങ്കിൽ പാൻറ്റ്. നമുക്ക് ഇങ്ങനെ മുണ്ടാണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ മുഴുവനാക്കാം. ഇവിടെ ഈ ഭാഗം മുണ്ടിൻ്റെ ആ കുത്തുന്ന ഭാഗം, ഇത് ഇങ്ങനെ. ഇതിൻ്റെ ഈ നടുക്ക് ഭാഗം ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കറക്റ്റ് ഈ ലൈൻ നമുക്ക് വേണ്ട. ഈ ലൈൻ നമുക്ക് വേണ്ട. ഇപ്പം മുണ്ടെടുത്ത പോലെ ഇല്ലെങ്കിൽ ഉണ്ടായില്ല. അപ്പം ഈ കാല് വരയ്ക്കുന്നതിൻ്റെ നമുക്കൊരു ഒരു സ്പെഷ്യൽ ഇതും കൂടെ നോക്കാം. കാലിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞത് കഴിഞ്ഞാൽ നമ്മൾ കാലിൻ്റെ മുകളിൽ നിന്ന് വരുമ്പോഴത്തേക്കും വണ്ണം കൂടുതലും താഴെ ഭാഗത്തേക്ക് വണ്ണം കുറവാണ് നമ്മുടെ എല്ലാവരുടെയും കാലിൻ്റെ ഭാഗം. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പ് വരയ്ക്കുക. അവിടെ നിന്ന് ഈ രണ്ട് ഭാഗം കൂടി ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കുറച്ചുകൂടെ വലുതാക്കാം. റൗണ്ട് ചെയ്ത് ഇങ്ങനെ ആക്കുക. അതെ, ഇപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെ ഇതിങ്ങനെ ഇങ്ങനൊരു ഷേപ്പാണ് കാലിൻ്റെ ഷേപ്പ്. ഇതാണ്. അപ്പം എന്നിട്ട് നമ്മളത് ഇവിടെ ഇങ്ങനെ കാലിൻ്റെ വിരൽ വരച്ചു കൊടുത്താൽ മതി. ഇവിടെ ഒരു നമ്മളൊരു മണിബന്ധം മണിക്കെട്ടെന്നൊക്കെ നമ്മൾ പറയും. ഇവിടെ ഒരു ചെറിയൊരു ഭാഗമാണ്. അപ്പം ഇങ്ങനെയാണ് ആ കാല് വരയ്ക്കുന്നതിൻ്റെ ഒരു രീതി ഇങ്ങനെയാണ്. മറ്റേ നമ്മൾ ഇപ്പുറത്തെ സൈഡിലെ കാല് വരയ്ക്കണമെങ്കിലും ഇതേപോലെ തന്നെ വണ്ണത്തിൽ വന്നിട്ട് വണ്ണം കുറഞ്ഞിട്ട് ഈ ഒരു ഭാഗം കുറച്ച് നീളും, താഴത്തെ ഭാഗം കുറച്ച് നീളും. എന്നിട്ട് ഇങ്ങനെ വന്നാൽ മതി. ഇങ്ങനെ വന്നിട്ട് ഇത് പെരുവരൽ, ഇത് ഇവിടെ ഒരു കുഴുവുണ്ടാവും. കണ്ടോ, ഇത് ഇങ്ങനെയാണ് മറ്റേ കാലിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു മറ്റേ ഒരാൾ നിൽക്കുന്ന ഒരു ഷേപ്പാണ് നമ്മളിപ്പം വരച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ബോഡി എങ്ങനെ ഫിറ്റ് ചെയ്യാം, ഒരു തലയിൽ എങ്ങനെ ഒരു ബോഡി ഫിറ്റ് ചെയ്യാമെന്ന് നമ്മൾ ഇപ്പോൾ കണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിൽ കൂടുതൽ വിശദ വിവരങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഈ ക്ലാസ്സിൽ നിന്ന് ഇവിടെ പറയുന്നു കാർട്ടൂണിസ്റ്റ് പക്കു.